ഹലോ സ്ലാമലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം എല്ലാ മലയാളികൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ ഇന്ന് ഓണത്തിന് വേണ്ടി ഞാൻ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ളത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി രണ്ട് കായ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ഇതേപോലെ സ്ക്വയറായി കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേപോലെ നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേ വലുപ്പത്തിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ ഇതേപോലെ സ്ക്വയറായാണ് കട്ട് ചെയ്തെടുക്കുക ഒരു മുന്നൂറ് ഗ്രാമോളമുള്ള ചേനയാണിത് ഇതും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് കഴുകി എടുക്കാം കായ കട്ട് ചെയ്ത് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിൻ്റെ കറയെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇത് രണ്ടും നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം മൺചട്ടിയിൽ വേവിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ വേവിച്ചെടുക്കാം ഇവിടെ മീൻകറി വെക്കുന്ന മൺചട്ടി ആയതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കഷ്ണങ്ങളെല്ലാം തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ പായസത്തിനൊക്കെ എടുത്തതിൽ ബാക്കിയുള്ള തേങ്ങാ പാലാണ് ഒരു ഒന്നര ഗ്ലാസ്സോളമുള്ള പാലാണിത് നല്ല കട്ടി പാലല്ല രണ്ടാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ഇനി വെള്ളം ചേർക്കുന്നവർക്ക് ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് നമ്മൾ എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആവാതെ ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെള്ളം ചേർക്കുകയാണെങ്കിൽ കൂടെ തന്നെ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ അത് തേങ്ങാപ്പാലായത് കൊണ്ട് ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി അടച്ച് വെച്ച് ഒന്ന് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതുവേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു അരമുറി തേങ്ങയും അതിലേക്ക് ഒരു അരസ്പൂൺ ജീരകം ഒരു അരസ്പൂൺ കുരുമുളക് ഒരു മൂന്നാല് ചുവന്നുള്ളി ഇതാണ് ഞാൻ അരക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് മിക്സിയുടെ ജാറിൽ ഇത് ഒരിത്തിരി വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളമാകാതെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരുപാട് അരയേണ്ട ആവശ്യമില്ല ഒന്ന് പാകത്തിനൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് നീ ആർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സാക്കിയെടുക്കാം ഞാൻ അതിലേക്ക് കടലെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരുപ്പാണ് ഞങ്ങളുടെ ഇവിടെ കടലപ്പരുപ്പാണ് സാധാരണ ചേർക്കുക ഇത് കുക്കറിൽ ഒരു വിശലടിച്ച് വേവിച്ച് വെച്ചതാണ് ഒരു രണ്ട് തവിയോളം കടലപ്പരുപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൂടുതലായി പരിപ്പ് ഇവിടെ വേവിച്ചിട്ടുണ്ട് അത് വേറെ ആവശ്യത്തിനും കൂടിയാണ് അതിൽ നിന്ന് രണ്ട് തവി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പെല്ലാം എന്ന് നോക്കാം ഈ തേങ്ങ അരക്കുന്ന സമയത്ത് രണ്ട് പച്ചമുളക് ചേർത്ത് അരക്കുന്നവരുമുണ്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് അരച്ചുകൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല അതേപോലെ കുരുമുളക് നമുക്ക് വറുത്ത് തേങ്ങ വറുക്കുന്ന സമയത്ത് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഓപ്ഷനിലാണ് ഞാൻ തേങ്ങ അരക്കുന്ന കൂടെയാണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ആവശ്യം കുറച്ച് ശർക്കര ഇതിലേക്ക് ചീകി ഇട്ട് കൊടുക്കാം ഇവിടെ സ്റ്റേറ്റിലൊക്കെ കടലയാണ് ചേർത്ത് കൊടുക്കാറ് ഈ കൂട്ടുകറിയിൽ ഞങ്ങളുടെ ഇവിടെ കടല ചേർക്കാറില്ല പരുപ്പാണ് സാധാരണ ചേർക്കുക കടലപ്പരുപ്പ് ആദ്യം തന്നെ ഒന്ന് കുതിർത്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ കൊണ്ട് വള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു വിസലടിപ്പിച്ച് വേവിച്ചെടുത്താൽ മതി ഇനി നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്കൊരിത്തിരി ഒരു രണ്ട് സ്പൂണോളം ശർക്കരൊന്നും ഇതേപോലെ ചീകിട്ട് കൊടുക്കാം ഒരുപാട് മധുരം ആവശ്യമില്ല ഒരു പാകം മധുരത്തിന് ചേർത്ത് കൊടുക്കാം നീ നന്നായി മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉപ്പും മധുരമൊക്കെ ഒന്ന് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു പാനിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അര സ്പൂൺ കടുക് ഒരു പിഞ്ച് ചെറിയ ജീരകം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇത് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് നമ്മൾ അരക്കാനെടുത്ത തേങ്ങയുടെ പകുതിയാണ് ഇതിലേക്ക് വറുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഈ സമയത്ത് ഒത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നീ മിക്സിയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ഈ തേങ്ങ തേങ്ങ വറുത്ത് മൂപ്പായി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് നല്ല ഫ്ലേവറാണ് ഇതിന് ഇത് നന്നായി മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെക്കാം അതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള കൂട്ടുകറിയാണിത് ഞങ്ങളെല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കുക ഞങ്ങളുടെ മലബാർ സ്പെഷ്യൽ കൂട്ടുകറിയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പക്ഷേ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയുമായി വരുന്നവരെ അസലമലൈക്കും ഓക്കെ താങ്ക്സ് എല്ലാവർക്കും ഹാപ്പി വേണം